ഹായ് നമസ്കാരം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. വായനാ ദിനം ആചരിക്കുന്നത് എന്നാണ്? വായനാ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 19. ആരുടെ ഓർമ്മക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ഓർമ്മക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി എൻ പണിക്കർ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരൂർ തുഞ്ചൻപറമ്പ് മലപ്പുറം ജില്ല. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം, ആരുടെ വരികളാണ് ഇത്? വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം, ആരുടെ വരികളാണ് ഇത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണിത്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം പി എൻ പണിക്കർ. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ആര്? മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ചെറുശ്ശേരി. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പി എൻ പണിക്കർ. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആര്? ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആര്? ഉത്തരം ചെമ്മനം ചാക്കോ. ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ആര്? ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ആര്? ഉത്തരം ഇരയമ്മൻ തമ്പി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? ഉത്തരം വാസനാവികൃതി. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര്? കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകളാണ്? വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകളാണ്? ഉത്തരം പി എൻ പണിക്കർ. വീണപ്പൂവ് എന്ന കവിതയുടെ രചയിതാവ് ആര്? വീണപ്പൂവ് എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? ഉത്തരം കുന്ദലത. ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി ആര്? ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി ആര്? ഉത്തരം കുമാരനാശാൻ. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആര്? മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആര്? ഉത്തരം ബാലാമണി അമ്മ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്?
കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? ഉത്തരം പി എൻ പണിക്കർ. ലോക പുസ്തക ദിനം എന്നാണ്? ലോക പുസ്തക ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വർത്തമാന പുസ്തകം. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് ആര്? ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത്? മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത്? ഉത്തരം രാജസമാചാരം. മഹാഭാരതം രചിച്ചത് ആര്? മഹാഭാരതം രചിച്ചത് ആര്? ഉത്തരം വേദവ്യാസൻ. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി ആര്? ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി ആര്? ഉത്തരം വൈലോപ്പള്ളി ശ്രീധരമേനോൻ. മലയാള അച്ചടിയുടെ പിതാവ് ആരാണ്? മലയാള അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ഓർമ്മയുടെ തീരങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഓർമ്മയുടെ തീരങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. ആൽക്കമിസ്റ്റ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൽക്കമിസ്റ്റ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം പൗലോ കൊയ്ലോ. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക്? ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക്? ഉത്തരം ജി ശങ്കരക്കുറുപ്പിന്. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം എസ് കെ പൊറ്റക്കാട്. ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ജീവിത പാത. മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത രചിച്ചതാരാണ്? മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത രചിച്ചതാരാണ്? ഉത്തരം അപ്പു നെടുങ്ങാടി. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മാതൃത്വത്തിൻ്റെ കവയത്രി, വാത്സല്യത്തിൻ്റെ കവയത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ആര്? മാതൃത്വത്തിൻ്റെ കവയത്രി, വാത്സല്യത്തിൻ്റെ കവയത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ആര്? ഉത്തരം ബാലമണി അമ്മ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ഉത്തരം തൃശൂർ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളത്തിൻ്റെ സഞ്ചാര സാഹിത്യകാരൻ ആര്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളത്തിൻ്റെ സഞ്ചാര സാഹിത്യകാരൻ ആര്? ഉത്തരം എസ് കെ പൊറ്റക്കാട്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മകളുടെ അറകൾ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജെ സി ഡാനിയൽ. കണ്ണീരും കിനാവും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേതാണ്? കണ്ണീരും കിനാവും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേതാണ്? ഉത്തരം വി ടി ഭട്ടതിരിപ്പാട്. സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാള കവയത്രി ആര്? സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാള കവയത്രി ആര്? ഉത്തരം ബാലമണി അമ്മ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്?
ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? കേരളത്തിൻ്റെ പക്ഷികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ഇന്ദുചൂടൻ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആര്? കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആര്? സി ബി രാമൻപിള്ള.